98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 714 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 248,779 ആയി. പുതുതായി 3,878 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 274,270 ആയി. 36,812 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 619 ആയി. ഖത്തറിൽ നിലവിൽ 25,131 പേരാണ് രോഗബാധിതരായുള്ളത്. കഴിഞ്ഞ 12 മാസത്തിനിടെ COVID-19 ബാധിച്ച് സുഖം പ്രാപിച്ച രോഗികൾക്ക് നിലവിലെ COVID-19 നിയന്ത്രണങ്ങൾക്ക് കീഴിൽ വാക്സിനേഷൻ എടുത്ത ആളുകൾക്ക് തുല്യമായ ഇളവുകൾ ലഭിക്കുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗം മാറിയ ആളുകൾക്ക് വാക്സിനേഷൻ എടുത്ത ആളുകളുടെ അതേ ഇളവുകൾ ലഭിക്കാൻ അവരെ സഹായിക്കുന്നതിന് വ്യക്തികൾക്ക് അവരുടെ ഹിത്രാസ് ആപ്ലിക്കേഷനിൽ രോഗം ഭേദമായ തീയതി കാണിക്കാമെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം 1 ഫെബ്രുവരി മുതൽ സുഖം പ്രാപിച്ച രോഗികൾക്കും വാക്സിനേഷൻ എടുത്ത ആളുകൾക്കും COVID-19 പ്രതിരോധ ശേഷിയുടെ കാലാവധി 9 മാസമായി കുറയ്ക്കും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഖത്തറിൽ എല്ലാ സ്കൂളുകളിലും ഓൺലൈൻ ക്ലാസുകൾ ആക്കിയിരുന്നുവെങ്കിലും രക്ഷിതാക്കളുടെ സമ്മതത്തോടെ പബ്ലിക് സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും സ്വകാര്യ സ്കൂളിലെ 11, 12 ക്ലാസിലെ വിദ്യാർത്ഥികൾ, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ എന്നിവർക്ക് 50% ശേഷിയിൽ റെഗുലർ ക്ലാസുകൾ നടത്താമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. പൂർണ്ണമായും കോവിഡ് മുൻകരുതലുകൾ പാലിച്ചു വേണം ക്ലാസുകൾ നടത്താനെന്നും അധികൃതർ അറിയിച്ചു. കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണിന്റെ വ്യാപനശേഷി വളരെ കൂടുതലാണെന്നും രോഗബാധിതനായ ഒരാളിൽ നിന്നും 40 പേർക്ക് വരെ രോഗം ബാധിക്കാനുള്ള സാധ്യതകളുണ്ടെന്നും ഖത്തറിലെ സിൽ മെഡിസിനിലെ ഇമ്യൂണോളജി വിഭാഗം മേധാവി ഡോക്ടർ മെഹദി അൽ അഡ്ലി പറഞ്ഞു. കോവിഡിന്റെ തുടക്കത്തിൽ ഒരാളിൽ നിന്നും 3 പേരിലേക്കും ഡെൽറ്റ വകഭേദം വന്നപ്പോൾ ഒരു രോഗിയിൽ നിന്നും 9 പേരിലേക്കുമാണ് രോഗം പടർന്നിരുന്നത്. എന്നാൽ ഒമിക്രോൺ രോഗം ഒരു രോഗിയിൽ നിന്നും 40 ആളുകളിലേക്ക് വരെ എത്താനുള്ള സാധ്യതകളുണ്ട്. രോഗം പടരാതിരിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എല്ലാ ആളുകളും ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വാക്സിനുകളാണ് ഖത്തർ നൽകുന്നതെന്നും ആദ്യം സ്വീകരിച്ച വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് തന്നെ സ്വീകരിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭക്ഷ്യസുരക്ഷയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി ഭക്ഷ്യ പാഴ്വസ്തുക്കൾ കുറയ്ക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി റെസിപ്പി ഫോർ ചേഞ്ച് എന്ന പേരിൽ ആഗോള ക്യാമ്പയിൻ സംഘടിപ്പിക്കാനൊരുങ്ങി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. ക്യാമ്പയിൻ അവബോധം ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനായി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തി. ആവശ്യത്തിന് മാത്രം ഭക്ഷണമുണ്ടാക്കിയും പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കിയുമൊക്കെ ഭക്ഷണം പാഴാക്കുന്നത് കുറയ്ക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ വ്യാപകമായി പടരുന്ന സാഹചര്യം രാജ്യങ്ങൾക്ക് മേൽ ഉയർത്തുന്ന സാമ്പത്തിക ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട്. ഒമിക്രോൺ വ്യാപനം അതിരൂക്ഷമായി പടരുന്ന സാഹചര്യത്തിൽ ലോകം ഇനി നേരിടാൻ പോകുന്നത് കഠിനമായ സമയമായിരിക്കുമെന്നും രാജ്യങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമെന്നുമാണ് IMF പറയുന്നത്. ലോകരാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒമിക്രോൺ അനിയന്ത്രിതമായി പടരുന്നത് ലോകത്തെ സാമ്പത്തിക വളർച്ചാ നിരക്കിനെ ബാധിച്ചിരുന്നു. January 25 IMF അപ്ഡേറ്റ് ചെയ്ത എക്കണോമിക് ഫോർകാസ്റ്റ് ഡേറ്റയും പുറത്തുവിടുമെന്നും അധികൃതർ അറിയിച്ചു. 2021 കണക്കനുസരിച്ച് ഹെമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 41.37% വർദ്ധനവുണ്ടായതായി റിപ്പോർട്ട്. 2021 മൊത്തം 1,77,02,635 യാത്രക്കാർ യാത്ര ചെയ്തു. എയർപോർട്ട് കാർഗോ പ്രവർത്തനങ്ങൾക്ക് 20.71% വർദ്ധനവുണ്ടായി. 2021 25,89,283 ടൺ ചരക്ക് കൈകാര്യം ചെയ്തു. കൂടാതെ 6 പുതിയ ചരക്ക് ഡെസ്റ്റിനേഷനുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. മൊത്തം 169,909 വിമാനങ്ങൾ ഹെമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പറന്നുയരുകയും ലാൻഡിംഗ് ചെയ്യുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്താകെ ഇതുവരെ 55,03,923 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 30,62,48,675 ആയി. ഇതിൽ 25,90,91,187 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 5,797 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 19 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം 1,486, എറണാകുളം 929, കോഴിക്കോട് 561, കോട്ടയം 447, തൃശൂർ 389, കണ്ണൂർ 319, കൊല്ലം 311, മലപ്പുറം 267, പത്തനംതിട്ട 266, ആലപ്പുഴ 264, പാലക്കാട് 222, വയനാട് 153, കാസർഗോഡ്
16, വയനാട് 67 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates.